കോവിഡ് മഹാമാരി കണക്കുമ്പോഴും മാവോവാദികൾ കോവിഡ് കാലത്ത് രഹസ്യ ക്ലാസുകൾ നടത്തുന്നതായിട്ടാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. കോവിഡ് കാലത്ത് കാര്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാതിരുന്ന മാവോവാദികൾ രഹസ്യ പഠന ക്ലാസുകൾ നടത്തുന്നതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. കേരളം, തമിഴ്നാട്, കർണാടക അതിർത്തി പ്രദേശമായ ട്രൈ ജംഗ്ഷൻ കേന്ദ്രീകരിച്ചും വിക്രം ഗൗഡയും സോമനും ഉൾപ്പെടെയുള്ള നേതാക്കളെത്തി ക്ലാസുകൾ നടത്തിയെന്നാണ് തമിഴ്നാട് കർണാടക ഇന്റലിജൻസ് വിഭാഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. കേരളത്തിൽ നിന്നും പൊതുവെ ആളുകളുടെ വരവ് മാവോവാദികളിലേക്ക് കുറവായിരുന്നുവെങ്കിലും തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവാക്കളിൽ ഒരു വിഭാഗം ഇപ്പോഴും മാവോവാദി പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി എത്തുന്നുണ്ട്. അതേസമയം നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാര്യമായി മാവോവാദികൾ നടത്തിവരുന്നത്. കുപ്പു ദേവരാജ് അടക്കമുള്ള മുതിർന്ന നേതാക്കളിൽ ചിലർ മരിച്ച സാഹചര്യത്തിൽ സംഘടനയുടെ പ്രവർത്തനം ശോഷിച്ചു പോകുന്നുവെന്ന സംഘടനാ ചർച്ചയുടെ ഫലമായാണ് പുതിയ ആളുകളെ ആകർഷിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കി മാവോവാദികൾ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. മാവോവാദി സംഘടനയെ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി പൊതുസമ്മതരായ അർബൻ മാവോവാദി പ്രവർത്തകർ പൊതുപ്രവർത്തനങ്ങൾ സജീവമാകുന്നു എന്നതാണ് പോലീസിനും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കും ലഭിക്കുന്ന ഇപ്പോഴത്തെ വിവരങ്ങൾ. ഇത്തരക്കാർ സാധാരണക്കാരുടെ പൊതുപ്രശ്നങ്ങൾ ഇടപെട്ടാണ് സ്വീകാര്യത ഉണ്ടാക്കുന്നത്. ഈ മാവോവാദികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കിടയിൽ നുഴഞ്ഞു കയറി പ്രവർത്തിക്കാനും സംഘടനയിൽ ആളുകളെ തയ്യാറാക്കിയിട്ടുണ്ട്. കേരളത്തിന് പുറമേ കർണാടക, തമിഴ്നാട്, തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഓരോ ജില്ലയിലും ഓരോരുത്തർക്ക് ചുമതല നൽകും. ഈ ചുമതലയുള്ളവർ സംസ്ഥാന തലസ്ഥാനത്ത് വരെ എത്തി പ്രവർത്തനം നടത്തുന്നതായും ഇന്റലിജൻസ് വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. വയനാട്ടിൽ മുമ്പ് മരിച്ച തമിഴ്നാട് സ്വദേശി കേശവൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നയാളായിരുന്നുവെന്ന് തമിഴ്നാട് പോലീസ് പിന്നീട് സ്ഥിരീകരിച്ചിരുന്നു. നഗരമേഖലകൾ കേന്ദ്രീകരിച്ച് മാവോവാദികളുടെ അംഗബലം കൂടിയതായിട്ടാണ് പോലീസിന്റെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെയും നിഗമനങ്ങൾ. ഈയിടെ ജയിൽ മോചിതനായ മലയാളിയും തൃശൂർ സ്വദേശിനിയുൾപ്പെടെയുള്ള മാവോവാദി പ്രവർത്തകരും നിലവിലെ പ്രവർത്തനങ്ങൾക്ക് വേഗത കൂട്ടിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. 2012 മുതൽ നിലമ്പൂർ വനമേഖലകളിൽ സാന്നിധ്യം ഉറപ്പിച്ച മാവോവാദികളെ ഇല്ലാതാക്കാനോ നിർവീര്യമാക്കാനോ കേരള പോലീസ് സംവിധാനത്തിന് ഇതുവരെ കഴിയാത്തതിനാലാണ് ഇവരുടെ അംഗബലം കൂടാനും പ്രവർത്തനം ഊർജിതമാക്കാനും കഴിയുന്നത്. ഇതിനോടൊക്കെ ഒപ്പം തന്നെ നിലമ്പൂർ വനമേഖലയിൽ പോലീസിന്റെ സാന്നിധ്യം കൂട്ടണമെന്ന ആവശ്യങ്ങളും ഉയർന്നു കഴിഞ്ഞു. കമ്പനി 1, കമ്പനി 2 നാടുകാണി ദളങ്ങൾക്ക് പുറമെ വരാഹിയും ബാണാസുര ദളങ്ങളും അതിസങ്കീർണമാണെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.